നിങ്ങളെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ചാനലിൽ നിന്നുള്ള വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ആൾമാറാട്ട കേസ് തുടരുന്നു ശരി നിങ്ങളുടെ രണ്ടാനച്ഛൻ മിസ്റ്റർ വിൻഡി ബാൽ ഫ്രാൻസിലേക്ക് പോയ ശേഷം എന്ത് സംഭവിച്ചു മിസ്റ്റർ ഹോസ്മർ ഏഞ്ചൽ വീട്ടിലേക്ക് വീണ്ടും വന്നു അച്ഛൻ തിരിച്ചു വരുന്നതിന് മുമ്പ് ഞങ്ങൾ വിവാഹിതരാകണമെന്ന് അഭിപ്രായപ്പെട്ടു അദ്ദേഹം വളരെ തിടുക്കം കൂട്ടി വേദപുസ്തകത്തിൻ്റെ മേൽ എൻ്റെ കൈ വെച്ചിട്ട് എന്തെല്ലാം വന്നാലും ഞാൻ അദ്ദേഹത്തോട് എപ്പോഴും സത്യസന്ധമായിരിക്കണമെന്ന് എന്നെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചു അങ്ങനെ പ്രതിജ്ഞ ചെയ്യുന്നതിൽ തെറ്റില്ലെന്നും അത് അയാളുടെ വികാരാവേശത്തിൻ്റെ തെളിവാണെന്നും അമ്മ പറഞ്ഞു ആരംഭം മുതൽക്കേ എല്ലാ കാര്യങ്ങളിലും അമ്മ അദ്ദേഹത്തിന് അനുകൂലിയായിരുന്നു തന്നെയല്ല എന്നേക്കാളേറെ അദ്ദേഹത്തിൽ താല്പര്യമുള്ളവളുമായിരുന്നു ആ ആഴ്ച തന്നെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് അവർ പറഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ അറിയിക്കുന്ന കാര്യം സൂചിപ്പിച്ചു അപ്പോൾ അച്ഛനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട എല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞാൽ മതിയെന്നും അതെല്ലാം അമ്മ ശരിയാക്കിക്കൊള്ളാമെന്നും അവർ രണ്ടാളും കൂടി പറഞ്ഞു മിസ്റ്റർ ഹോംസ് ഞാൻ അതത്ര ഇഷ്ടപ്പെട്ടില്ല എന്നേക്കാൾ ഏതാനും വർഷം മാത്രം പ്രായക്കൂടുതലുള്ള അദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങുക എന്നത് രസകരമായി തോന്നാം എങ്കിലും ഗൂഢമായി ഒന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല അതിനാൽ കമ്പനിക്ക് ഫ്രഞ്ച് ഓഫീസ് ഉണ്ടായിരുന്ന ബോർഡിയോക്സിലേക്ക് ഞാൻ അച്ഛനെഴുതി പക്ഷേ വിവാഹത്തിൻ്റെ അന്ന് രാവിലെ ആ കത്ത് എനിക്ക് മടങ്ങി വന്നു അത് അദ്ദേഹത്തിന് കിട്ടിയില്ലെന്നു അതെ സാർ അതവിടെ ചെല്ലുന്നതിന് മുമ്പ് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചിരുന്നു ഹാ അത് ദൗർഭാഗ്യമായി പോയി നിങ്ങളുടെ വിവാഹം ഒരു വെള്ളിയാഴ്ചയാണ് നിശ്ചയിച്ചിരുന്നത് അല്ലേ അത് പള്ളിയിൽ വെച്ചായിരുന്നു അതെ സാർ പക്ഷേ വളരെ ഒതുക്കത്തിൽ കിംഗ് ക്രോസിനടുത്ത് സെൻറ്റ് സേവിയേഴ്സിൽ വെച്ചായിരുന്നു പിന്നീട് സെൻറ്റ് പാൻഗ്രാസ് ഹോട്ടലിൽ വെച്ച് ഭക്ഷണവും ഹോസ്മർ ഒരു കുതിരവണ്ടിയിലാണ് വീട്ടിൽ വന്നത് എന്നാൽ ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നതിനാൽ ഞങ്ങളെ അതിൽ കയറ്റി വിട്ടിട്ട് അദ്ദേഹം പുറകെ ആ വഴിയിൽ അപ്പോഴുണ്ടായിരുന്ന 4 ചക്രങ്ങളുള്ള മറ്റൊരു വണ്ടിയിൽ കയറി ആദ്യം ഞങ്ങൾ പള്ളിയിലെത്തി അദ്ദേഹം വരുന്നത് നോക്കി ഞങ്ങൾ നിന്നു പുറകിലത്തെ കുതിരവണ്ടി വന്നു നിന്നിട്ടും അദ്ദേഹം ഇറങ്ങാതിരുന്നപ്പോൾ വണ്ടിക്കാരൻ ഇറങ്ങി നോക്കി അവിടെങ്ങും ആരുമില്ലായിരുന്നു അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചിരിക്കുമെന്ന് ഊഹിക്കാനാവില്ലെന്ന് വണ്ടിക്കാരൻ പറഞ്ഞു കാരണം വണ്ടിയിൽ അദ്ദേഹം കയറുന്നത് അയാൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ് മിസ്റ്റർ ഹോംസ് അത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അതിൽ പിന്നെ ഞാനൊന്നും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നതിനെപ്പറ്റി എന്തെങ്കിലും വെളിച്ചു നൽകുന്ന ഒന്നും അറിഞ്ഞിട്ടുമില്ല നിങ്ങളോട് വളരെ ലജ്ജാകരമായി പെരുമാറിയിരിക്കുന്നതായി എനിക്ക് തോന്നുന്നു ഹോംസ് പറഞ്ഞു ഓ ഇല്ല സാർ അദ്ദേഹം വളരെ നല്ലവനും ദയാശീലനുമായിരുന്നു അങ്ങനെ എന്നെ പിരിയാനാവില്ല എന്തിന് എന്തെല്ലാം സംഭവിച്ചാലും ഞാൻ സത്യസന്ധമായിരിക്കണമെന്ന് എല്ലാ ദിവസവും രാവിലെ എന്നോട് അദ്ദേഹം പറയുമായിരുന്നു മുൻകൂട്ടി കാണാനാവാത്ത എന്തെങ്കിലും ഞങ്ങളെ വേർപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ ചെയ്ത പ്രതിജ്ഞ അപ്പോഴോ പിന്നീടോ നിറവേറ്റണമെന്ന് ആവശ്യപ്പെടണമെന്ന് വിവാഹത്തിൻ്റെ അന്ന് രാവിലെയും അദ്ദേഹം പറഞ്ഞിരുന്നു ഇതൊരു വിചിത്ര സംസാരമാണെന്ന് തോന്നാം എങ്കിലും അതിൻ്റെ അർത്ഥമുണ്ടാവില്ലേ തീർച്ചയായും ഉണ്ടാവും മുൻകൂട്ടി കാണാനാവുന്ന എന്തോ ദുരന്തം അയാൾക്കുണ്ടായിട്ടുണ്ടെന്നാണോ നിങ്ങളുടെ അഭിപ്രായം അതെ സാർ
അദ്ദേഹമെന്തോ അപകടം മുൻകൂട്ടി കണ്ടിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെന്ന് വരികിൽ അദ്ദേഹം അങ്ങനെ സംസാരിക്കില്ലായിരുന്നു. എന്നാൽ അതെന്തായിരുന്നുവെന്ന് നിങ്ങൾക്കൊരു ഊഹവുമില്ലേ? ഒന്നുമില്ല. ഒരു ചോദ്യം കൂടെ, നിങ്ങളുടെ അമ്മ ഈ വിവരം എങ്ങനെയാണ് എടുത്തത്? അവർക്ക് ദേഷ്യമായിരുന്നു. ഞാൻ ഇക്കാര്യത്തെപ്പറ്റി വീണ്ടും ഒന്നും മിണ്ടി പോകരുതെന്ന് പറഞ്ഞു. നിങ്ങളുടെ അച്ഛനോ? നിങ്ങൾ അയാളോട് പറഞ്ഞു? ഉവ്വ്, എന്നെപ്പോലെ തന്നെ എന്തോ സംഭവിച്ചെന്നാണ് അദ്ദേഹവും കരുതിയത്. ഹോസ്മറെക്കുറിച്ച് വീണ്ടും എനിക്ക് കേൾക്കാനാകുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. എന്നെ പള്ളിവാതിൽ വരെ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കാൻ ആർക്കാണ് താല്പര്യമെന്ന് അദ്ദേഹം ചോദിച്ചു. എൻ്റെ ധനം വാങ്ങിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്നെ വിവാഹം ചെയ്ത് സ്വത്ത് അദ്ദേഹത്തിൻ്റെ ആക്കിയിരുന്നുവെങ്കിൽ എന്തെങ്കിലും അർത്ഥമുണ്ടാകുമായിരുന്നു. എന്നാൽ പണസംബന്ധമായ ഹോസ്മർ വളരെ സ്വതന്ത്രനായിരുന്നു. എൻ്റെ ഒരൊറ്റ ഷില്ലിങ് പോലും ചെലവഴിച്ചിരുന്നില്ല. പിന്നെ എന്ത് സംഭവിച്ചിരിക്കാം? എന്താണ് അദ്ദേഹത്തിന് എഴുതാൻ വയ്യാത്തത്? അതേക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. രാത്രിയിൽ എനിക്കൊരു പോള കണ്ണടിക്കാൻ കഴിയുന്നില്ല. കയ്യുറയിൽ നിന്നും ചെറിയ കൈലേസ് വലിച്ചെടുത്ത് അവൾ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ കേസ് നോക്കാം, ഹോംസ് എഴുന്നേറ്റ് പറഞ്ഞു. തീർച്ചയായും വ്യക്തമായ ഒരു ഫലം നമുക്കുണ്ടാവുമെന്നതിൽ എനിക്ക് സംശയമില്ല. ഇപ്പോൾ ഈ കാര്യത്തിൻ്റെ ചുമതല എന്നെ ഏൽപ്പിക്കൂ. ഇതേക്കുറിച്ച് ഇനിയും നിങ്ങളുടെ മനസ്സ് പുണ്ണാക്കുകയേ വേണ്ട. അതിലൊക്കെ ഉപരി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അയാൾ ചെയ്തതുപോലെ മിസ്റ്റർ ഹോസ്മർ ഏഞ്ചൽ നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോകട്ടെ. ഞാനിനി വീണ്ടും അദ്ദേഹത്തെ കാണില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇല്ലെന്ന് ഞാൻ ഭയക്കുന്നു. എങ്കിൽ അയാൾക്ക് എന്ത് സംഭവിച്ചിരിക്കും? നിങ്ങൾ ആ ചോദ്യം എനിക്ക് വിടൂ. കുറഞ്ഞ വാക്കുകളിൽ എനിക്ക് അയാളുടെ വ്യക്തമായ ഒരു വിവരണം വേണം. എനിക്ക് തരാവുന്ന കത്തുകളുണ്ടെങ്കിൽ അതും. കഴിഞ്ഞ ശനിയാഴ്ചത്തെ ക്രോണിക്കിളിൽ ഞാൻ പരസ്യം കൊടുത്തിരുന്നു. അവൾ പറഞ്ഞു, ഇതാ ആ കുറിപ്പ്, അദ്ദേഹത്തിൽ നിന്നുള്ള 4 കത്തുകളും. നന്ദി. നിങ്ങളുടെ വിലാസമോ? 31 ലിയോൺ പ്ലേസ്, കേംബർവാൾ. മിസ്റ്റർ ഏഞ്ചലിൻ്റെ മേൽവിലാസം നിങ്ങൾക്കറിയില്ലായിരുന്നുവെന്ന് ഞാൻ ധരിക്കട്ടെ. നിങ്ങളുടെ അച്ഛൻ്റെ ജോലിസ്ഥലം ഇവിടെയാണ്, ഫെൻ ചർച്ച് സ്ട്രീറ്റിലെ പ്രസിദ്ധ വീഞ്ഞിറക്കുമതിക്കാരായ വെസ്റ്റ് ഹൗസ് ആൻഡ് മാർബാങ്കിന് വേണ്ടി യാത്ര ചെയ്യുകയാണ് അച്ഛൻ. നന്ദി, നിങ്ങളുടെ വിവരങ്ങൾ വ്യക്തമായി തന്നിരിക്കുന്നു. നിങ്ങളുടെ കടലാസുകൾ ഇവിടെ തന്നേക്കൂ. ഞാൻ തന്ന ഈ ഉപദേശം മറക്കരുത്. എല്ലാ സംഭവങ്ങളും ഒരു മുദ്ര പതിച്ച പുസ്തകമായിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തെ അത് ബാധിക്കാനിടയാക്കരുത്. മിസ്റ്റർ ഹോംസ്, നിങ്ങൾ ദയാലുവാണ്, പക്ഷേ എനിക്കത് ചെയ്യാനൊക്കില്ല. ഞാൻ ഹോസ്മറോട് വിശ്വസ്തയായിരിക്കും. അദ്ദേഹം തിരിച്ചെത്തുമ്പോൾ ഞാൻ തയ്യാറായിരിക്കും. അസാധാരണമായ തൊപ്പിയും ചൈതന്യം കേട്ട മുഖവുമാണ് ഞങ്ങളുടെ സന്ദർശകയ്ക്ക് ഉണ്ടായിരുന്നതെങ്കിലും അവളിലെ ഏതോ ഒരു മാന്യത ഞങ്ങളുടെ ആദരവ് പിടിച്ചു പറ്റി. ചെറിയ കടലാസുകൾ മേശപ്പുറത്തിട്ടിട്ട് ഇനി ആവശ്യപ്പെട്ട് വിളിക്കുമ്പോൾ വരാമെന്ന ഉറപ്പിന്മേൽ അവൾ പോയി. കുറച്ചു നേരത്തേക്ക് ഷെർലക് ഹോംസ് നിശബ്ദനായിരുന്നു. കൈവിരലഗ്രം കൂട്ടിപ്പിടിച്ചും കാലുകൾ മുമ്പിലേക്ക് നീട്ടിവെച്ചും നോട്ടം മുകളിലെ മച്ചിൽ തറപ്പിച്ചുകൊണ്ടും പിന്നെ അലമാരിയിൽ നിന്നും എണ്ണയാർന്ന പഴയ പൈപ്പ് എടുത്തു. അത് അദ്ദേഹത്തിന് ഒരു ഉപദേഷ്ടാവിനെ പോലെയായിരുന്നു. അത് കത്തിച്ച ശേഷം കനത്ത നീലിച്ച പുകച്ചുരുടുകൾ ഉയർത്തിവിട്ടുകൊണ്ട് അദ്ദേഹം കസേരയിലേക്ക് ചാഞ്ഞു. അപ്പോൾ ആ മുഖത്ത് അനന്തമായ ഗ്ലാനി കാണാനുണ്ടായിരുന്നു. ആ പെണ്ണ് തികച്ചും രസകരമായ പഠന വസ്തുവാണ്, അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
അവളുടെ ചെറിയ പ്രശ്നത്തേക്കാൾ അവളിലാണ് എനിക്ക് താല്പര്യം തോന്നിയത്. ഇടയ്ക്ക് പറയട്ടെ, ആ പ്രശ്നം ആവർത്തന വരെ സമയമൊന്നാണ്. തത്തുല്യമായ പല കേസുകൾ നിങ്ങൾക്ക് കാണാം. എൻ്റെ വിഷയസൂചി പരിശോധിച്ചാൽ 77 ആൻഡോവർ കേസ് കഴിഞ്ഞ കൊല്ലം ഹേഗിലും ഏതാണ്ട് ഇതുപോലെയുള്ള ഒന്നുണ്ടായതായി കാണാം. ആശയം പഴയതാണെങ്കിലും പുതിയ തോന്നിയ ഒന്ന് രണ്ട് വിവരങ്ങൾ ഇതിൽ കണ്ടു. എന്നാൽ ആ യുവതി തന്നെ വേണ്ടത്ര വിവരം നൽകുന്നവളാണ്. എനിക്ക് കാണാൻ കഴിയാതിരുന്ന വളരെ കാര്യങ്ങൾ നിങ്ങൾ അവളിൽ കണ്ടതായി തോന്നുന്നല്ലോ, ഞാൻ അഭിപ്രായപ്പെട്ടു. കാണാൻ കഴിയാത്തതല്ല, പക്ഷേ ശ്രദ്ധിക്കാതിരുന്നതാണ് വാട്സൺ. എവിടെയാണ് നോക്കേണ്ടത് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അതിനാൽ പ്രധാനപ്പെട്ടതെല്ലാം നിങ്ങൾ വിട്ടുപോയി. കുപ്പായ കൈകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും തള്ളവിരൽ നഖത്തിൻ്റെ സൂചനയെക്കുറിച്ചും ചെരിപ്പിൻ്റെ വള്ളിയിൽ നിന്ന് വ്യക്തമാകുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളെ ഒരിക്കലും പഠിപ്പിക്കാൻ എനിക്കാവില്ല. ആ സ്ത്രീയുടെ പ്രകൃതിയിൽ നിന്നും നിങ്ങൾക്കെന്ത് തോന്നി? വിവരിക്കൂ. അവൾക്ക് സ്ലേറ്റ് കല്ല് നിറമുള്ള വലിയ അരികുള്ള വൈക്കോൽ തൊപ്പിയുണ്ട്. അതിൽ ഇഷ്ടിക നിറമുള്ള തൂവലും അവളുടെ കറുത്ത ജാക്കറ്റിൽ കറുത്ത മുത്തുകൾ തുന്നി ചേർത്തിട്ടുണ്ട്. അല്പം കുറച്ച് ആഭരണങ്ങളും കാപ്പിപ്പൊടിയേക്കാൾ ഇരുണ്ട തവിട്ടാണ് അവളുടെ വസ്ത്രം. അല്പമൊരു ഊത നിറം കഴുത്തിലും കൈകളിലുമുണ്ട്. അവളുടെ കൈയുറകൾക്ക് തവിട്ട് നിറമാണ്. വലത്തെ ചൂണ്ടുവിരലിൻ്റെ ഭാഗത്തായി അവ ദ്രവിച്ചിരുന്നു. അവളുടെ ബൂട്ടുകൾ ഞാൻ നോക്കിയില്ല. കാതിൽ ചെറിയ സ്വർണ്ണ വളയങ്ങളുണ്ടായിരുന്നു. സാമാന്യം നന്നായി കഴിയാനൊക്കുന്ന സുഖകരമായ അലസമായ ചുറ്റുപാടുകളാണെന്ന് തോന്നുന്നു. മൃദുവായി കൈയടിച്ചുകൊണ്ട് ഷെർലക് ഹോംസ് ആമർത്തിച്ചിരിച്ചു. വാട്സൺ, തീർച്ചയായും നിങ്ങൾ അത്ഭുതകരമായ വണ്ണം അടുത്ത് വരുന്നുണ്ട്. സത്യത്തിൽ നിങ്ങൾ നന്നായി ചെയ്തിരിക്കുന്നു. പ്രധാനപ്പെട്ടവയെല്ലാം നിങ്ങൾ വിട്ടിരിക്കുന്നു എന്ന് സത്യമാണ്. എന്നാലും നിങ്ങൾക്ക് ആ മാർഗം പിടികിട്ടിയിരിക്കുന്നു. നിറങ്ങളിൽ നിങ്ങൾക്ക് നല്ല കണ്ണുണ്ട്. സാമാന്യ ധാരണകൾ വിശ്വസിക്കരുത് എൻ്റെ കുഞ്ഞെ. വിശദാംശങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എൻ്റെ ആദ്യ നോട്ടം എപ്പോഴും ഒരു പെണ്ണിൻ്റെ ചട്ടക്കൈയിലായിരിക്കും. ഒരു പുരുഷനിൽ ഒരുപക്ഷെ അയാളുടെ ട്രൗസറിൻ്റെ മുട്ട് എടുക്കുകയായിരിക്കും നല്ലത്. നിങ്ങൾ ശ്രദ്ധിച്ചതുപോലെ ആ യുവതിയുടെ ചട്ടയുടെ കയ്യിൽ ഇഴയടുക്കുള്ള മൃദുശീലയുണ്ടായിരുന്നു. സൂചന നൽകാൻ അവ വളരെ ഉപകാരപ്രദമാണ്. മണിബന്ധത്തിന് അല്പം മുകളിലായി രണ്ട് വരകൾ പോലത്തെ പാടുകൾ കണ്ടത് മേശയ്ക്ക് മേൽ ടൈപ്പിങ്ങിന് കൈകൾ അമർത്തുന്നതിൽ ഉണ്ടാകുന്നതാണെന്ന് വ്യക്തമായി. കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന തയ്യൽ യന്ത്രവും അതുപോലെ തന്നെ പാടുണ്ടാക്കും. പക്ഷേ ഇടത്തെ കയ്യിൽ മാത്രം. വിരലിൻ്റെ അറ്റത്ത് നിന്നും അകലെയായി വശത്തായി ഇതേ ഭാഗത്ത് തന്നെ പെരുവിരലിൻ്റെ വശത്ത് വീതി കൂടിയ വശത്ത് കുറുകയാണ് ടൈപ്പിസ്റ്റിൻ്റെ കയ്യിൽ പാടുകളുണ്ടാവുക. ഞാൻ അവളുടെ മുഖത്ത് നോക്കി. മൂക്കിൻ്റെ ഇരുവശത്തുമായി കണ്ണടയുടെ പാട് കണ്ടതിനാൽ ഷോർട്ട് സൈറ്റ് ഉണ്ടെന്ന് കണ്ടു. ഇക്കാര്യങ്ങൾ പറഞ്ഞ് അവളെ അത്ഭുതപ്പെടുത്തി. അതെന്നെയും അത്ഭുതപ്പെടുത്തി. പക്ഷേ അത് തീർച്ചയായും വ്യക്തമായിരുന്നു. അധികവും ഞാൻ അത് നോക്കി അത്ഭുതപ്പെടുകയും രസിക്കുകയുമായിരുന്നു. അവൾ ധരിച്ചിരുന്ന ബൂട്ടുകൾ രണ്ടും ഒരുപോലത്തെ ആയിരുന്നില്ല. അവ അസാധാരണങ്ങളായിരുന്നു. ഓരോന്നും ഒറ്റപ്പെട്ട രീതിയിൽ ഒന്നിൻ്റെ വിരലഗ്രം അല്പം അലങ്കരിച്ചിരുന്നു. മറ്റേത് സാധാരണവും. ഒന്നിൽ രണ്ട് ബട്ടണുകൾ ഇട്ടിരുന്നുള്ളൂ, മറ്റതിൽ മൂന്ന്. വൃത്തിയായി വേഷം നിറഞ്ഞു നടക്കുന്ന ഒരു യുവതി പകുതി ബട്ടണിട്ട് വിചിത്ര രീതിയിൽ ബൂട്ട് ധരിച്ച് കാണുമ്പോൾ അവൾ വീട്ടിൽ നിന്നും ധൃതിയിലാണ് വന്നതെന്ന് പറയാൻ അധികം അനുമാനിക്കണ്ട. പിന്നെ എന്തുണ്ട്? എൻ്റെ സ്നേഹിതൻ്റെ തീക്ഷ്ണമായ വാദം കേട്ട് സാധാരണ എന്ന പോലെ വളരെ താല്പര്യത്തോടെ ഞാൻ ചോദിച്ചു. പോരുന്ന സമയത്ത് അവൾ ഒരു കുറിപ്പ് എഴുതിയിരുന്നുവെന്ന് ഞാൻ കണ്ടു.
പക്ഷേ ശരിക്കും വേഷം ധരിച്ച ശേഷമാവണം അത്. അവളുടെ വലത്തെ കയ്യുറ ചൂണ്ടുവിരലിൻ്റെ അറ്റത്തായി മുറിഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു. എന്നാൽ രണ്ട് കയ്യുറകളിലും വിരലിലും വയലിൻ്റെ മഷി പറ്റിയിരുന്നത് നിങ്ങൾ കണ്ടില്ല. അവൾ വളരെ തിടുക്കത്തിലാണ് എഴുതിയത്. പേന വളരെ ആഴത്തിൽ മഷിയിൽ മുക്കി അത് ഇന്ന് രാവിലെ ആയിരുന്നിരിക്കാം. അല്ലെന്ന് വരികിൽ ആ പാട് അത്ര വ്യക്തമായി വിരലിൽ കിടക്കുകയില്ലായിരുന്നു. പ്രാഥമികമാണെങ്കിലും ഇതെല്ലാം രസകരമാണ്. പക്ഷേ എനിക്ക് കാര്യത്തിലേക്ക് കടക്കണമല്ലോ വാട്സൺ. മിസ്റ്റർ ഹോസ്മർ ഏഞ്ചലിനെ കുറിച്ചുള്ള പരസ്യം നിങ്ങളൊന്ന് വായിക്കൂ. അച്ചടിച്ച ആ ചെറിയ കുറിപ്പ് ഞാൻ വെളിച്ചത്തിന് നേരെ പിടിച്ചു. കാണാതായി. 14-ാം തീയതി രാവിലെ ഹോസ്മർ ഏഞ്ചൽ എന്ന പേരുള്ള മാന്യന് ഏതാണ്ട് 5'7" പൊക്കം, കരുത്തുറ്റ ശരീരം, വിളറിയ നിറം, കറുത്ത തലമുടി, നടുക്കായി അല്പം കഷട്ടി, കരുത്തുറ്റ കൃതാവുകളും മീശി, നേർത്ത നിറമുള്ള കണ്ണട, സംസാരത്തിൽ അല്പം വൈകല്യം. അവസാനം കണ്ടപ്പോൾ ധരിച്ചിരുന്നത് സിൽക്ക് കൊണ്ട് മുൻഭാഗം തുന്നിയിട്ടുള്ള കറുത്ത കോട്ടാണ്. കറുത്ത മാറച്ചട്ടയും സ്വർണ്ണ ആൽബർട്ടും ചെയിനും ഹാരിസ് ട്യൂൾ ട്രൗസറുകളും എലാസ്റ്റിക് വശങ്ങളുള്ള ബൂട്ടുകളിൽ തവിട്ട് കാലുറകളും. ലെഡൻഹാൾ സ്ട്രീറ്റിലെ ഒരു ഓഫീസിൽ ജോലിയുണ്ടായിരുന്നതായി അറിയുന്നു. കൊണ്ടുവരുന്ന ആർക്കും ഇത്യാദി. അതുമതി, ഹോംസ് പറഞ്ഞു. ആ എഴുത്തുകളെ സംബന്ധിച്ചിടത്തോളം, അവയിൽ നോക്കി അദ്ദേഹം തുടർന്നു, അവ സാധാരണമാണ്. മിസ്റ്റർ ഏഞ്ചലിനെ കുറിച്ച് ഒരു സൂചന പോലുമില്ല. ബൽസാക്കിനെ ഒരിക്കലും ഉദ്ധരിക്കുന്നതല്ലാതെ. എന്തായാലും ശ്രദ്ധേയമായ കാര്യമുള്ളത് നിങ്ങളെ ആകർഷിക്കുമെന്നതിൽ സംശയമില്ല. അവ ടൈപ്പ് ചെയ്തിരിക്കുന്നു, ഞാൻ പറഞ്ഞു. അതുതന്നെയുമല്ല, ഒപ്പ് പോലും ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. നോക്കൂ, ആ അടിയിലെ വൃത്തിയായ ചെറിയ ഹോസ്മർ ഏഞ്ചൽ. അവിടെ ഒരു തീയതി നിങ്ങൾ കാണുന്നില്ലേ? പക്ഷേ തിരുത്തെഴുത്തോ വിലാസമോ ഒന്നുമില്ല. പ്രായണ അവ്യക്തമായി ലെഡൻഹാൾ സ്ട്രീറ്റ് എന്ന് മാത്രം. ഒപ്പിനെക്കുറിച്ചുള്ള ആ കാര്യം വളരെ അർത്ഥവത്താണ്. സത്യത്തിൽ നമുക്കതിനെ നിർണായകമെന്ന് വിളിക്കാം. എന്തിൻ്റെ? എൻ്റെ പ്രിയ സുഹൃത്തി, ഈ കേസിൽ അതിന് എത്ര ശക്തിയായ സ്ഥാനമുണ്ടെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ഉണ്ടെന്ന് എനിക്ക് പറയുക വയ്യ. വാക്ക് മാറ്റത്തിന് അയാളെ വിസ്തരിക്കുമ്പോൾ ഒപ്പ് നിഷേധിക്കാൻ അയാൾ ആഗ്രഹിച്ചിരുന്നില്ലെങ്കിൽ. ഇല്ല, അതായിരുന്നില്ല കാര്യം. എന്തായിരുന്നാലും ഞാൻ 2 കത്തുകൾ എഴുതാം. അവ ഈ കാര്യം തീർക്കും. ഒന്ന് പട്ടണത്തിലെ ഒരു സ്ഥാപനത്തിനാണ്, മറ്റേത് ഈ യുവതിയുടെ രണ്ടാനച്ഛനായ മിസ്റ്റർ വിൻഡി ബാങ്കിന്. നാളെ 6 മണിക്ക് ഇവിടെ നമ്മളെ കാണാൻ ഒക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് പുരുഷ ബന്ധുക്കളോടുള്ള ഇടപാട്. നാം അത് നടത്തുന്നതാണല്ലോ അതിൻ്റെ ശരി. അപ്പോൾ ഡോക്ടർ, ആ കത്തുകൾക്ക് മറുപടി വരും വരെ നമുക്കൊന്നും ചെയ്യാനില്ല. അതിനാൽ നമ്മുടെ ചെറിയ പ്രശ്നം നമുക്ക് ഇടക്കാലത്തേക്ക് ഷെൽഫിൽ വയ്ക്കാം. പ്രശ്നം കൈകാര്യം ചെയ്ത സരളമായ രീതിയിൽ അദ്ദേഹത്തിന് ദൃഢമായ വിശ്വാസമുണ്ടായിരുന്നതിനാൽ എൻ്റെ സുഹൃത്തിൻ്റെ ഗഹനമായ ചിന്താശക്തിയിലും കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിനുള്ള അസാധാരണ ശക്തിയിലും വിശ്വസിക്കാൻ ധാരാളം ന്യായങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ബൊഹീമിയ രാജാവിൻ്റെയും ഐറിൻ അഡ്ലറുടെയും ഫോട്ടോയുടെ കാര്യത്തിൽ ഒരിക്കൽ മാത്രമേ അദ്ദേഹം തോറ്റതായി ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നാൽ ആ കുഴഞ്ഞ 4 വർഷത്തിൻ്റെ കാര്യവും ചോരക്കളവുമായി ബന്ധപ്പെട്ട അസാധാരണ സാഹചര്യവും ഓർത്തപ്പോൾ അദ്ദേഹത്തിന് അഴിക്കാൻ വയ്യാത്തതാണെങ്കിൽ അത് അസാധാരണമായ കുരുക്കായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അടുത്ത ദിവസം വൈകുന്നേരം വീണ്ടും ചെല്ലുമ്പോൾ മിസ് മേരി സദർലൻഡിൻ്റെ കാണാതായ വരനെ കണ്ടുപിടിക്കാനുള്ള എല്ലാ തെളിവുകളോടും കൂടിയാവും അദ്ദേഹമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്
കറുത്ത മൺപൈപ്പ് വലിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ വിട്ട് ഞാൻ പോന്നു. ജോലി സംബന്ധമായ ഒരു വലിയ പ്രശ്നമുണ്ടായതിനാൽ പിറ്റേന്ന് മുഴുവനും വേദന അനുഭവിക്കുന്ന ഒരാളുടെ കിടക്കക്കരിയിലായിരുന്നു ഞാൻ. ഏതാണ്ട് 6 മണിയോടടുത്ത് സ്വതന്ത്രനായ ഉടൻ ഒരു കുതിര വണ്ടിയിൽ ചാടിക്കയറി ബേക്കർ സ്ട്രീറ്റിലേക്ക് ഞാൻ ഓടിച്ചു പോയി. ആ ചെറിയ രഹസ്യത്തിൻ്റെ പരിണിത ഫലത്തിൽ സഹായിക്കുവാൻ വളരെ താമസിച്ചുവോ എന്ന് ഭയന്നു. നീണ്ടു മെലിഞ്ഞ ശരീരം കൈക്കസാരയിൽ ഓടിച്ചു മടക്കി പകുതി ഉറക്കത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന ഷെർലക് ഹോംസിനെയാണ് എന്തായാലും ഞാൻ കണ്ടത്. ഭയാവഹമായ രീതിയിൽ അവിടെ കുപ്പികളും ടെസ്റ്റ് ട്യൂബുകളും നിരന്നു കിടന്നിരുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ രൂക്ഷമായ ഗന്ധം അവിടെ തങ്ങി നിന്നിരുന്നു. ഇവയെല്ലാം അദ്ദേഹം തനിക്ക് പ്രിയങ്കരമായ രാസപരീക്ഷണം ദിവസം മുഴുവൻ നടത്തുകയായിരുന്നുവെന്ന് എന്നോട് വിളിച്ചോതി. നിങ്ങളത് പരിഹരിച്ചു? കയറി ചെന്ന ഉടൻ ഞാൻ ചോദിച്ചു. ഉവ്വ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അല്പം രസമുള്ള ചില വിവരങ്ങളല്ലാതെ അതിൽ രഹസ്യങ്ങളൊന്നുമില്ലായിരുന്നു. ആ തെമ്മാടിയെ പിടിക്കാൻ നിയമമില്ലെന്ന ഒരൊറ്റ ന്യൂനതയുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. ആരാണവൻ? മിസ് സദർലൻഡിനെ ഉപേക്ഷിക്കാൻ എന്താണ് കാരണം? ചോദ്യം എൻ്റെ വായിൽ നിന്നും കഷ്ടിച്ചു വരും മുമ്പ് ഹോംസ് മറുപടി പറയാൻ ചുണ്ട് പുലർത്തും മുമ്പ് ഖനമാർന്ന കാലടി ശബ്ദവും വാതിൽക്കൽ മുട്ടും കേട്ടു. അത് ആ പെണ്ണിൻ്റെ രണ്ടാനച്ഛൻ മിസ്റ്റർ ജെയിംസ് വിൻഡിബാങ്കാണ്, ഹോംസ് പറഞ്ഞു. അയാൾ 6 മണിക്ക് ഇവിടെ എത്തുമെന്ന് എനിക്ക് കത്തെഴുതിയിരുന്നു. വരൂ. കടന്നു വന്ന മനുഷ്യൻ കരുത്തുറ്റ മധ്യവയസ്കനായിരുന്നു. ഏതാണ്ട് 30 വയസ്സ് പ്രായം. വൃത്തിയായി ഷേവ് ചെയ്തിട്ടുണ്ട്. ചുളിഞ്ഞ തൊലിയാണ്. വശീകരിക്കുന്ന സൗമ്യമായ പെരുമാറ്റവും തീഷ്ണതയാർന്ന തുളച്ചുകയറുന്ന ചാരക്കണ്ണുകളും. ഞങ്ങളെ രണ്ടുപേരെയും അയാൾ ചോദ്യഭാവിനെ നോക്കി. തിളങ്ങുന്ന തൊപ്പി സൈഡ് ബോർഡിൽ വെച്ചു. എന്നിട്ട് വണങ്ങും വണ്ണം അല്പം കുനിഞ്ഞ് അടുത്തുണ്ടായിരുന്ന കസേരയിലേക്ക് ചാഞ്ഞു. ഗുഡ് ഈവനിങ് മിസ്റ്റർ ജെയിംസ് വിൻഡിബാങ്ക്, ഹോംസ് പറഞ്ഞു. ഈ ടൈപ്പ് ചെയ്ത കത്ത് നിങ്ങളുടെയാണെന്ന് തോന്നുന്നു. ഇന്ന് 6 മണിക്ക് ഒരു കൂടിക്കാഴ്ചയ്ക്ക് നിങ്ങളിതിൽ സംബന്ധിച്ചിട്ടുണ്ടല്ലോ. ഈ കഥയുടെ ബാക്കി ഭാഗം തുടർന്നുള്ള വീഡിയോയിലൂടെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്.